സർ, ഇപ്പോൾ തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ED CPMനെ ഇതിനകത്ത് പ്രതിയാക്കിയിരിക്കുകയാണ്. എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ടോ ഇതിൽ നിന്ന്? CPMനെ പ്രതിയാക്കി എന്നുള്ളത് വലിയ മാനങ്ങളുള്ള ഒരു വിവരമാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പാർട്ടി പ്രതിയാക്കപ്പെടുന്നത് ഈ മെയ് മാസം ത്തിൽ ആപ്പ് ഡൽഹി മദ്യനയ കേസിൽ പ്രതിയാക്കപ്പെടുമ്പോഴാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിയെ മൊത്തത്തിൽ പ്രതിയാക്കുന്നത്, പ്രതിപട്ടികയിൽ വരുന്നത്. അത് ആം ആദ്മി പാർട്ടിയാണ് ആയത് മദ്യനയ കേസിൽ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് തന്നെ അഴിമതി നടത്തിയിട്ട് പാർട്ടിയുടെ വളർച്ചയ്ക്ക്, പ്രചാരണ പരിപാടികൾക്ക്, തെരഞ്ഞെടുപ്പുകൾക്ക് കോഴപ്പണം ഉപയോഗിച്ചു, അതാണ് കേസ്. സമാനമായ സംഭവമാണ് ഈ കേരളത്തിൽ കരുവന്നൂരിൽ CPM നടത്തിയതായിട്ട് ED തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാങ്കിൽ അഴിമതി നടത്തിയിട്ട്, ബനാമികളെ വെച്ചിട്ട് അഴിമതി നടത്തിയിട്ട്, ബനാമി അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് അഴിമതി നടത്തിയിട്ട് ആ പണം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കെട്ടിടം പണിയാനൊക്കെ സ്ഥലമൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടി തന്നെ, അത് ജില്ലാ കമ്മിറ്റി എന്നൊന്നുമില്ല, കേരളത്തിലെ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ ഒരു കേസിൽ പ്രതി ചേർത്തിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ രണ്ടാമത്തെ കേസാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ കേസല്ലേ? ആപ്പിനെ മെയ് മാസത്തിൽ പ്രതിയാക്കിയ ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ കേസാണ് ഒരു പാർട്ടി പ്രതിയാകുന്നത്. അതിൻ്റെ ഈ ഇംഗ്ലീഷിൽ റാമിഫിക്കേഷൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ വാക്കുകളാണ് അതിന്. ശരി, അപാരമായ മാനങ്ങളാണ്, തലങ്ങളാണ് ഈ കേസിൻ്റെ അകത്തുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ED എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നത് ഇങ്ങനെ ഈ പാർട്ടി വൃത്തികേടൊക്കെ ചെയ്തിട്ടുണ്ട്, സമ്പൂർണമായിട്ടും അഴിമതിയിൽ ജീവിക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പാർട്ടി എന്നുള്ള അംഗീകാരം തന്നെ എടുത്തു കളയും CPMന്റെ. ഇത് തന്നെയാണ് ഈ ആപ്പിനും സംഭവിക്കാൻ പോകുന്നത് ഭാവിയിൽ. ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പണാപകരണം ഇങ്ങനെയൊക്കെ നടത്തി, ഫെറാ വയലേഷൻ ഇങ്ങനെയൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ED പിടിക്കുമ്പോൾ എന്താ ചെയ്യുക? നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടുകയാണ്. അതെ. ഇപ്പം ആപ്പിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ നോക്കിയപ്പോൾ 28 കോടിയോ മറ്റോ മൊത്തം കെട്ടിടമൊക്കെ സഹിതമായിട്ട് അവർ കാണിക്കുന്നുള്ളൂ, അക്കൗണ്ടിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ പണ്ട് P. ചിദംബരം പറഞ്ഞിട്ടില്ലേ 4500 കോടി രൂപയുടെ സ്വത്ത്? അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്, 2 പതിറ്റാണ്ടും മുമ്പോ മറ്റോ. 4500 കോടി രൂപയുടെ സ്വത്ത്, അതൊക്കെ ഇപ്പൊ എത്ര ഇരട്ടിച്ചിട്ടുണ്ടാവും ഇവിടെ കേരളത്തില്. നല്ല സ്വത്തുള്ള പാർട്ടിയാണ്, കെട്ടിടങ്ങള്, വസ്തുക്കള്, എല്ലാ നഗരത്തിലും ഒക്കെ സ്വത്തുണ്ട്. അപ്പോ ഈ അങ്ങനെ അഴിമതി നടത്തിക്കഴിഞ്ഞാൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാം. ഡൽഹിയിലെ AKG ഭവൻ കണ്ടുകെട്ടാം. അങ്ങനെ ഈ അസ്തിത്വം, നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ CPMന്റെ നിൽപ്പ്. CPM എന്താണ് ചെയ്തിരിക്കുന്നത്? സാധാരണക്കാര് മുതലും പലിശയും കൊള്ളയടിച്ചിരിക്കുക ഈ കരുവന്നൂർ ബാങ്കിലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ജില്ലാ കമ്മിറ്റി ഇതിന്റെ ഗുണഭോക്താവായിരിക്കുന്നു എന്നാണ് ED പറയുന്നത്. അപ്പൊ ജില്ലാ കമ്മിറ്റിയുടെ മൊത്തം സ്വത്ത് ഏതായാലും കണ്ടുകെട്ടുമല്ലോ. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുറേയും കൂടിയൊക്കെ മാനങ്ങൾ ഇതിലുണ്ട്. അപ്പോ CPMന്റെ 73.62 ലക്ഷം, അതിൻ്റെ കൂടെ ഈ ബിനാമി എല്ലാം കൂടി ഉണ്ടാക്കിയത്, അതായത് 5 അക്കൗണ്ടുകൾ ബിനാമി അക്കൗണ്ടുകൾ പല സഖാക്കളെ കൊണ്ട് CPM അവിടെ തുടങ്ങിയിരുന്നു. ആ അക്കൗണ്ടിലേക്കാണ് ഈ ബെനാമി വായ്പകളിൽ നിന്ന് CPM മേടിക്കുന്ന കമ്മീഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്. അതായത് ഈ ആകെ 2 ലക്ഷം രൂപയുടെ ഒരു വസ്തു വന്നിരിക്കട്ടെ, ആ 2 ലക്ഷം രൂപയുടെ വസ്തുവിന് ഇപ്പൊ AC മൊയ്തീൻ പറയുക, മോനെ നീ ഇതിന് കൂടുതൽ വായ്പ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപയുടെ വസ്തുവിന് 10 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് 5 ലക്ഷം രൂപ CPMന്റെ അക്കൗണ്ടിലേക്ക് പോകുന്ന മട്ടിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അവിടെ ചെയ്തിരിക്കുന്നത്. അതാണ്.
കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ 29.29 കോടി രൂപയുടെ സ്വത്തുക്കൾ താൽക്കാലികമായിട്ട് ഇടി കണ്ടുകിട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൽ 10 കോടിയുടെ സ്വത്ത് ഈ എറണാകുളത്തെ ഒരു ഈ എസ്റ്റേറ്റ് ഹോട്ടൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ഒരാളാണ്. അയാളി വേളപ്പായ സതീശൻ്റെ ആത്മാർത്ഥ സുഹൃത്ത. വേളപ്പായ സതീശൻ പണ്ട് കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് വന്നിട്ട് ഇപ്പം തൃശ്ശൂരാണ് വേളപ്പായ. അവിടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളാണ്. പല CPM നേതാക്കളും ഒക്കെ ആയിട്ടൊക്കെ CPM നേതാക്കളോട് ബന്ധം വെച്ചിട്ടാണ്, വളരെ ബന്ധമുള്ള ഒരാളാണ്. ആ പി സതീഷ് കുമാർ എന്നാണ് വേളപ്പായ സതീശൻ്റെ ഈ ED രേഖകളിലൊക്കെ കാണുന്ന പേര്. അപ്പോൾ CPM ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ബാങ്ക് ഭരണസമിതി, ബാങ്ക് ഭരണസമിതി എന്ന് പറയുന്നത് 12 പേരും CPM-ക്കാരാണ്. ആ ഭരണസമിതി നടത്തിയ വെട്ടിപ്പ് 300 കോടി രൂപയുടെ വെട്ടിപ്പാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. വഴിവിട്ട് ബനാമികൾക്ക് ഈ വൻതുക അനുവദിച്ചിട്ട് അതിലെ ഒരു വിഹിതം പാർട്ടി മേടിക്കുന്നു, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ CPM-നെ പ്രതി ചേർത്തതിന് പ്രധാനപ്പെട്ട ഒരു സംഗതി, കണക്കൻ കോട്ടയിൽ ലോക്കൽ കമ്മിറ്റി 5 സെന്റ് വാങ്ങിച്ചു. അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ED മൊത്തം തട്ടിപ്പ് കണ്ടുപിടിച്ചത്. ഈ കരുവന്നൂരിലെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കണക്കൻ കോട്ടയിൽ ബംഗ്ലാവ് പരിസരത്ത് ഭൂമി മേടിച്ചത്. അതിൻ്റെ ഒരു വിഹിതം ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഈ ബനാമി വായ്പ കൊടുത്ത് തട്ടിച്ച തുകയാണെന്ന് കണ്ടുപിടിച്ചു. ഇതിൽ മുഖ്യപ്രതി എന്ന് പറയുന്നത് കരുവന്നൂർ ബാങ്ക് മുൻ സെക്രട്ടറി TR സുനിൽകുമാർ, മാനേജർ ബിജു കരീം, ഇവരൊക്കെ ഈ പണം കൈമാറിയിട്ടുണ്ട് പാർട്ടിക്ക്. ഈ കോഴ പാർട്ടിക്ക് കൊടുത്തു, പലിശ അനുവദിച്ചതിലെ കോഴ പാർട്ടിക്ക് കൊടുത്തതിന് തെളിവുണ്ട്. ഈ മുൻ സെക്രട്ടറി TR സുനിൽകുമാർ, മാനേജർ ബിജു കരീം. ഈ സ്ഥലം വാങ്ങാനായിട്ട് ഇരിങ്ങാലക്കുട മേഖലയിലെ CPM പണപ്പിരിവ് വലിയ തോതിലൊക്കെ നടത്തിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. കരുവന്നൂർ കേസിൽ പ്രതികളിൽ കൂടി ഈ പാർട്ടിക്ക് കിട്ടിയ പണവും ഈ സ്ഥലങ്ങൾ വാങ്ങാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ തട്ടിപ്പിൻ്റെ വിഹിതം, തട്ടിപ്പിൽ ഒരു കക്ഷിയാണ് CPM, അതാണ് കൂട്ടുപ്രതിയായിട്ട് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. പാപ്പിനെ ചേർത്ത പോലെ പാർട്ടി കൂട്ടുപ്രതിയായി, പാർട്ടി കൂട്ടുപ്രതിയായി. അപ്പോൾ വ്യക്തികൾക്ക് മാത്രമേ പങ്കുള്ളൂ, പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള വാദം തെറ്റി നിലനിൽക്കില്ല എന്ന് വന്നു. കാരണം പാർട്ടിയാണല്ലോ ആപ്പീസൊക്കെ പണിയുന്നത്. അപ്പൊ ഈ ലോക്കൽ കമ്മിറ്റി ഇതിന്റെയൊക്കെ പൈസ ഇതെല്ലാം വരുന്നത് ജില്ലാ കമ്മിറ്റിയുടെ ഇതിലായിരിക്കും അല്ലേ? ആ ആസ്തിയിൽ അങ്ങനെയല്ല. ആ 5 അക്കൗണ്ടുകള് ഒരു ഏരിയ സെക്രട്ടറി, ഒരു ലോക്കൽ സെക്രട്ടറി, അങ്ങനെയാണ് ആ 5 അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. നീ പോയി അവിടെ, സഖാവ് പോയി അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങും എന്ന് ജില്ലാ കമ്മിറ്റി പറയാണ്. അതാണ് ഈ എം എം വർഗീസിന്റെ മകൾ അറിയപ്പെടുന്ന ഒരു ജഡ്ജിയാണ് കേട്ടോ, ആണല്ലേ, കേരളത്തില് ദിലീപ് കേസില് ജഡ്ജിയായിരുന്നു, ആണല്ലേ. അപ്പോ അങ്ങനെ ഈ കണക്കിൽപ്പെടാത്ത ധാരാളം ഉണ്ട്. പാർട്ടി ബാങ്കിൽ അംഗത്വം ഇല്ലാതെയാണ് ഈ പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി അവിടെ അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. അംഗമല്ല, പക്ഷേ ഈ പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി അവിടെ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്. പൊറത്തിശ്ശേരി ബ്രാഞ്ച് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 ലക്ഷം രൂപ സ്ഥലം 13 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ബാങ്കിൽ നിന്ന് തട്ടിയ പൈസ ആണ്. ഈ കീഴ്ഘടകങ്ങളെല്ലാമായിട്ട് 60 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടുകൾ. ഞാൻ നേരത്തെ 5 എന്ന് പറഞ്ഞു, അല്ല അത് 8 ആണ്, 8 ബാങ്ക് അക്കൗണ്ടുകളുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിക്ക് 2 സ്ഥിര നിക്ഷേപങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് ബാങ്കിലുണ്ട്. ആകെ അങ്ങനെ 115 അക്കൗണ്ടുകൾ. ബനാമി വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത 10 പ്രതികളുടെ തുക 28.27 കോടി രൂപ വരും. 29 കോടി രൂപ എന്ന് പറയാം. 10 പ്രതികൾ ഈ മൊയ്തീനും വർഗീസും ഒക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള PR അരവിന്ദാക്ഷൻ ഒക്കെ വലിയ നേതാക്കളാണ് പാർട്ടിയുടെ. അപ്പോൾ നിക്ഷേപകർക്ക് ഇനി ഈ കണ്ടുകിട്ടിയ പൈസ വിചാരണ നടക്കുന്ന വേളയിൽ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. PMLA ആക്ടിൽ 2019 ഭേദഗതി വരുത്തി, കേസ് മുഴുവൻ നടക്കണമെന്നില്ല. അതിനു മുമ്പ് തന്നെ ഈ കണ്ടുകിട്ടിയ സ്വത്ത്, അത് മോദി ആ സരസ്വ ടീച്ചറെ വിളിച്ചില്ലേ ആലത്തൂര്, അന്നും പറഞ്ഞിരുന്നല്ലോ ഇത് നമ്മൾ തിരിച്ചു കൊടുക്കും നിക്ഷേപകർക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഭരണസമിതിയിൽ 11 പേര്, ബാങ്ക് സ്റ്റാഫിലെ 6 പേര്, ഇവരൊക്കെ പാർട്ടിക്കാരാണ്. AC മൊയ്തീന്റെ വീട് റെഡി ചെയ്തിരുന്നു, അത് ഓർക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റില് ചെയ്തിരുന്നു. 2016-2021 കാലത്ത് AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ട്. 12,000 നിക്ഷേപകര് ബാങ്കിലുണ്ട്. MB ഗോവിന്ദം പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടുന്നതാണല്ലോ, ഇതിൽ പ്രത്യേകിച്ച് നേരിടാനൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ ആപ്പിൻ്റെ കാര്യം പറയാം. ആപ്പിൻ്റെ കാര്യത്തിൽ ED അഭിഭാഷകൻ മറ്റേ YS രാജു, അഡീഷണൽ സോളിസിറ്റർ ജനറൽ 2024 May 14 ഈ സിസോദിയുടെ ജാമ്യക്കേസ് വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ ആപ്പിനെ ഒരു ഇതിനെ തന്നെ പാർട്ടിയെ തന്നെ പ്രതി ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കമ്പനി നിയമത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു കമ്പനി ഇറ്റ്സ് എൻ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു കമ്പനി ഒരു വ്യക്തിയാണ്, വ്യക്തി എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ കൂട്ടമാണ്. അത് ജനപ്രാതിനിധ്യ നിയമം 2F വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്, അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഏത് പാർട്ടി. കമ്പനിയുടെ നിർവചനം എന്താണോ അത് തന്നെയാണ് പാർട്ടിയുടെ നിർവചനം, അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. അങ്ങനെ PMLA ആക്ടിൻ്റെ 71 വകുപ്പിൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി ആക്ട്, PMLA ആക്ട്, ജനപ്രാതിനിധ്യം, ഇതിലൊക്കെ കമ്പനിയും പാർട്ടിയും അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വ്യക്തികളുടെ കൂട്ടമാണെന്ന്. അപ്പൊ കമ്പനി നിയമം പാർട്ടിക്കും ബാധകമാണ്, അതാണ് അതിൻ്റെ അകത്തെ വാദം വന്നിരിക്കുന്നത്. അപ്പോൾ ജഡ്ജി സ്വർണകാന്ത ശർമ്മയുടെ മുമ്പിൽ ഈ കേജ്രിവാളിൻ്റെ കേസ് വന്നപ്പോഴും PMLA 2002 PMLA ആക്ടിൻ്റെ കീഴിൽ ആപ്പിന് ഞങ്ങൾ പ്രതി ചേർക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വർണകാന്ത ശർമ്മ അത് സമ്മതിച്ചിരുന്നു, കോടതി സമ്മതിച്ചിരുന്നു. അപ്പോൾ കോടതിയുടെയും സമ്മതം ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ കാര്യമല്ല CPMനെ പ്രതിയാക്കിയിരിക്കുന്നു എന്നുള്ളത്, അത് പാർട്ടിയുടെ തന്നെ അസ്ഥിവാരം തോണ്ടുന്ന ഒരു നടപടിയാണ്. അതായത് ജീർണിച്ചുകൊണ്ടിരിക്കുന്ന CPMന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായിട്ട് മാറും. അതെ, അസ്ഥിവാരം തോണ്ടുന്ന പരിപാടി. അത് ഇപ്പം CPM നേതാക്കൾ മനസ്സിലാക്കുന്നില്ലേ, ഈ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംഭവം ഇനി ഈ ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്തും, എത്തിയാൽ ആസ്തി ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയാണെന്ന് ആ നേതാക്കൾക്ക് അത് അറിഞ്ഞിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. മണ്ടത്തരത്തിന്റെ ഉസ്താദാണല്ലോ MB ഗോവിന്ദൻ, അതാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടുന്നു പറയുന്നത്. കെജ്രിവാൾ കൂട്ടിയിട്ട് കൂടിയിട്ടില്ല എന്നിട്ടാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കാമായിരുന്നു, ഞങ്ങൾക്ക് നിയമം വിഷയമല്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ നടക്കുന്നത്. ജുഡീഷ്യറിയെ പറ്റി തന്നെ പണ്ട് EMS പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പണക്കാരന് അവൻ്റെ കുമ്പ ഉണ്ടല്ലോ, വയറ് കുമ്പ, അത് മുമ്പിൽ നടക്കുമല്ലോ. അതുപോലെ എപ്പോഴും ജുഡീഷ്യറി ഈ പണക്കാരൻ്റെ കൂടെയാണ് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പണ്ട് കോർട്ടാഴ്ച കേസിൽ ശിക്ഷിച്ചിട്ടുണ്ട് EMS. അപ്പോൾ ജുഡീഷ്യറിയെ നിയമത്തിനെയൊക്കെ ശുംഭൻ എന്നൊരു ജഡ്ജിയെ പറ്റിയൊക്കെ പറഞ്ഞ പാർട്ടിയല്ലേ, അവർക്ക് കോടതിയെ പറ്റിയും നിയമത്തിനെ പറ്റിയൊക്കെ അത്രേ വിലയുള്ളൂ. അതാണ് അവർക്ക് അനുകൂലമായ കേസ് വരികയാണെങ്കിൽ കോടതി അംഗീകരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയും. ചിലപ്പോൾ ഒരു സംശയം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ CPMന് രാജ്യത്ത് തന്നെ ഏക ഭരണമുള്ള സംസ്ഥാന കേരളമാണ്, അപ്പോൾ ഈ കേരളത്തിലല്ലേ പാർട്ടിക്ക് വലിയ ആസ്തികളുള്ളത്? ഇപ്പം നമ്മൾ തൃശ്ശൂരിലൊരു കേസ് ഉദാഹരണമായിട്ട് എടുത്താൽ ഇതുപോലെ കേരളത്തിൽ മൊത്തം ആസ്തികൾ ഉണ്ടാവില്ല. പല ആസ്തികളും ഒക്കെ വളരെ സംശയാസ്പദമാണ്. ഒരു കശുവണ്ടി ഇടപാടില് കിട്ടിയ പൈസ കൊണ്ടാണ് മറ്റേ തിരുവനന്തപുരത്ത് ഒരു ആസ്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു അണക്കെട്ടുമായി ബന്ധപ്പെട്ട പൈസ കൊണ്ടാണ് ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട ആസ്തി ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ വലിയ സഖാക്കൾക്കും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും ഒക്കെ എനിക്കറിയാമെങ്കിൽ എന്നേക്കാൾ കൂടുതൽ അവർക്ക് അതേപ്പറ്റി വിവരം ഉണ്ടാവുമല്ലോ. അതെ, അപ്പോൾ പണ്ടേ ഇതായിരുന്നു പരിപാടി.
തൃശ്ശൂരിൽ ഇപ്പോൾ നടന്നപ്പോൾ ഈ കരുവന്നൂർ ബാങ്കിൻ്റെ കുംഭകോണം വെളിയിൽ വന്നപ്പോൾ പിടി വീണു. അതാണ് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ വാർഡ്രോബിൽ അസ്ഥികൂടങ്ങൾ, അലമാരിയിൽ അസ്ഥികൂടങ്ങൾ ധാരാളം കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.